ാണ് റോൾ പ്ലേ ചെയ്യുക പക്ഷെ ആ ക്യാരക്ടർക്ക് പടത്തിൽ ആ ക്യാരക്ടറായി നിന്നുകൊണ്ട് തന്നെ വേറെ ക്യാരക്ടേഴ്സിന് മുന്നിൽ വേറൊരു ക്യാരക്ടറായിട്ട് നിന്ന് പെർഫോം ചെയ്യണം മനസിലായോ ഞാനിപ്പോൾ സാധാരണ ചെയ്തുകൊണ്ടിരിക്കുന്ന ക്യാരക്ടർ ഇനിയും ഞാൻ ചെയ്തോ ചെയ്തു കഴിഞ്ഞാൽ അത്ര അത്ര വലിയ ആയിട്ട് വരില്ല ഓൾറെഡി ചെയ്തതും കണ്ടതുമാണല്ലോ ഇപ്പൊ ദിലീപനും ദിലീപന്റെ പടങ്ങളിൽ വരുന്ന ആക്ടേഴ്സും നമ്മളെ ഒരുപാട് ചിരിപ്പിച്ചിട്ടുണ്ടല്ലോ അത് തന്നെ അവർ വീണ് ചെയ്യുമ്പോൾ നമുക്ക് പുതുമ വരുന്നില്ലല്ലോ ഈ സോഷ്യൽ ആയിട്ടുള്ള പ്രശ്നങ്ങളിൽ നിന്നൊക്കെ കുറച്ച് നേരം വിട്ടു വന്ന് നിന്ന് ഒന്നിരിക്കാൻ വേണ്ടിട്ടാണ് സിനിമ കാണാൻ വരുന്നത് അപ്പൊ നമ്മള് വീണ്ടും സോഷ്യൽ ഓറിയന്റഡ് ആയിട്ടുള്ള സാധനങ്ങൾ കൊടുക്കേണ്ട കാര്യമില്ലല്ലോ എത്ര പന്ത്രണ്ടാം ക്ലാസ്വ്യൂയില് വേറെ സൈഡിലിരിക്കുന്നവരുടെ ആരാ

പിന്നെ സ്വഭാവം കൊണ്ട് മനസ്സിലാവും പിന്നെ പേരും മനസ്സിലാവും നമുക്ക് ഈ ഈ മൂവി ഒരു പേര് താനാരെന്ന് ചോദിക്കേണ്ടി വരുന്ന സിറ്റുവേഷൻ നമ്മുടെ ഇതായിട്ടുള്ള പ്രൈവറ്റ് സ്പേസുകളിൽ നമുക്കറിയാത്ത ഒരു വ്യക്തി വന്ന് നമ്മൾ ചോദിക്കും അതിന് വേരിയേഷൻ വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കും ചെലപ്പോ ഭയങ്കര ചോദിക്കുക ചെലപ്പോ ഭയങ്കര സൗഹൃദപരമായിട്ടായിരിക്കും ചോദിക്കുക കുറച്ച് ചോദിക്കും ഇപ്പം ചേട്ടനെ ഇപ്പൊ ട്രെയിലറൊക്കെ കാണുമ്പോ ഒരു വെറൈറ്റി ഒരു ഡിഫറൻറ്റ് അപ്രോച്ചാണ് ഈ ഒരു ഫീൽ ഇത് ഫണ്ണി അങ്ങനത്തെ ഒരു ചേട്ടന്റെ ഇങ്ങനത്തെ എന്നാണ് എനിക്ക് ഫീൽ ചെയ്തത് പൊതുവേ ഷൈൻചേട്ടിനെ കുറച്ചുകൂടെ വേറൊരു രീതിക്കാണ് വേറെ കുറച്ച് ക്യാരക്ടേഴ്സ് ആയിട്ടാണ് ഫീൽ ചെയ്തിട്ടുള്ളത് അപ്പം ഈ ഒരു ക്യാരക്ടർ എന്തുകൊണ്ടാണ് ഇഷ്ടപ്പെട്ടത് ഇത് മറാത്തിയിൽ ഉണ്ടായിരുന്ന ഒരു സൂപ്പർ ഹിറ്റ് ചിത്രമാണ് മറാത്തി ഭാഷയിൽ റിലീസായത് തിയേറ്ററിൽ അത്യാവശ്യം കളക്ട് ചെയ്ത അപ്പോൾ ആരിദാസ് ചേട്ടൻ ഇങ്ങനെ ഒരു പ്രൊജക്റ്റ് വന്ന് സംസാരിക്കുന്ന സമയത്ത് അതിൽ ഒരു പ്ലേ ചെയ്യാനുണ്ട് ഇപ്പം അതിലുള്ള ക്യാരക്ടേഴ്സ് എല്ലാവരും ഒരു ക്യാരക്ടേഴ്സ് ഉണ്ട് അതായത് ഒരു ക്യാരക്ടർ പ്ലേ ചെയ്യണം എൻ്റെ എം എൽ എ ആദർശ് വിരാ ക്യാരക്ടറാണ് യുവ നേതാവ് അതിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് തന്നെ അയാൾക്ക് വേറെ ഒരു ക്യാരക്ടറായിട്ടും വേറെ ഒരു സാഹചര്യത്തിലൂടെയാണ് താൻ പോകുന്നത് എന്നുള്ളതും മറ്റ് ക്യാരക്ടറിൻ്റെ മുന്നിൽ പ്ലേ ചെയ്യേണ്ടി വരുന്നുണ്ട് അപ്പോൾ ആക്ച്വലി ഇതിലൊരു കൂടുതൽ പെർഫോമൻസ് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട് സാധാരണ സാധാരണ നമ്മളൊരു ക്യാരക്ടറാണുള്ളത് പ്ലേ ചെയ്യുക പക്ഷെ ആ ക്യാരക്ടർക്ക് പടത്തിൽ ആ ക്യാരക്ടറായി നിന്നുകൊണ്ട് തന്നെ വേറെ ക്യാരക്ടേഴ്സിന്റെ മുന്നിൽ വേറൊരു ക്യാരക്ടറായിട്ട് നിന്ന് പെർഫോം ചെയ്യണം മനസിലായോ ഇപ്പോ നമ്മളൊരു ക്യാരക്ടറാണ് ഒരു നമ്മൾ പോലീസുകാരനാണെന്ന് അറിയാത്ത ഒരു വ്യക്തിയുടെ മുന്നില് നമുക്ക് വേറൊരു ക്യാരക്ടറായി നിന്നുകൊണ്ട് പ്ലേ ചെയ്യേണ്ടി വരിക അപ്പൊ രണ്ട് ടൈപ്പ് ക്യാരക്ടർ പ്ലേയിങ് ഉണ്ടല്ലോ അതായത് ക്യാരക്ടറായിട്ട് നമ്മൾ റിയൽ ആയിട്ട് ഒരുപാട് ക്യാരക്ടർ പ്ലേ ചെയ്യും അതല്ലാതെ ആ ക്യാരക്ടർ ആ പടത്തിൽ തന്നെ വേറൊരു ക്യാരക്ടറായിട്ട് അഭിനയിക്കേണ്ടി വരിക അതായത് ആ പടത്തില് ആ ക്യാരക്ടറിന് വേറെ ക്യാരക്ടറിന് മുന്നിൽ വേറൊരു രീതിയിൽ അഭിനയിക്കേണ്ടി വരും അപ്പോൾ അത് കുറച്ചും കൂടി ഇപ്പോൾ അതൊരു ഫണ്ണാവാം ചിലപ്പോൾ കുറച്ച് സീരിയസ് ആയിരിക്കാം മനസിലായ പക്ഷെ പെർഫോമൻസ് കുറച്ചും കൂടി കൂടുതൽ സ്പേസ് ഉണ്ടാവും പിന്നെ അതൊരു വീട്ടിനകത്ത് ഒരു രാത്രി നടക്കുന്ന സംഭവങ്ങളാണ് പിന്നെ ഇതെല്ലാം തികച്ചും അടുപ്പമില്ലാത്തതും പരിചയമില്ലാത്ത ക്യാരക്ടേഴ്സാണ് ഇതൊക്കെ ഈ പറയുന്ന ആറ് മെയിൻ ക്യാരക്ടേഴ്സും പക്ഷെ ഇവരെല്ലാവരും ഒരു സമയത്ത് ഒരു സ്ഥലത്ത് ജോയിൻ ചെയ്യുകയും എന്തുകൊണ്ടാണ് പ്ലേ ചെയ്യേണ്ടി വരുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഏറ്റവും അടുപ്പമുള്ള ക്യാരക്ടേഴ്സിനെ നിന്ന് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മറച്ചു വെക്കുകയും പ്രശ്നം ഉണ്ടാവാതിരിക്കുകയും ചെയ്യണം അതുകൊണ്ട് ഈ ആദർശ് ആദർശ എന്ന് പറയുന്ന ക്യാരക്ടർ പ്ലേ ചെയ്യുന്നതാണ് അതിലുള്ള മറ്റു സീക്വൻസുകളൊക്കെ അതിലുള്ള മറ്റു ക്യാരക്ടറിനെ കൊണ്ടും കൂടി പ്ലേ ചെയ്യിപ്പിക്കുന്നുണ്ട് സത്യാവസ്ഥ പുറത്തു വരാതിരിക്കാന് അപ്പോ ഒരു ഫ്രെയിമില് അല്ലെങ്കിൽ ഒരു ഷോർട്ടിൽ നിന്നുകൊണ്ട് തന്നെ ഈ ആൾക്ക് ഡബിൾ പ്ലേ ചെയ്യണം അങ്ങനത്തെ സിറ്റുവേഷൻസ് നമ്മൾ മുന്നേ കണ്ടിട്ടുണ്ട് പക്ഷെ എന്നെ സംബന്ധിച്ച് അങ്ങനത്തെ സംബന്ധിച്ചിട്ട് പ്ലേ ചെയ്തിട്ടില്ല നമ്മൾ ഇവിടെ അങ്ങനെ ചെയ്യുന്ന സാധനങ്ങളുണ്ടല്ലോ നമുക്ക് എനിക്ക് പിന്നെ പണ്ടത്തെ നമ്മുടെ ദിലീപ് ദിലീപ് ഏട്ടൻ ഒരു ജഗത് ഏട്ടൻറെ മുകേഷ് ജയറാമേട്ടന്റെ ഒക്കെ പരിപാടികളുണ്ടല്ലോ ഇങ്ങനത്തെ പരിപാടികൾ നമ്മൾ അധികം ചെയ്തിട്ടില്ല മനസ്സിലായോ നിന്നിട്ട് ചെയ്തു പോയ പ്രശ്നങ്ങൾ ആളുകളെ കാണിക്കാതെ അതിനെ മിപ്പ് കൊണ്ടുപോകുന്നത് ഓരോ സീനിലും ജയറാമേട്ടനും മുകേഷേട്ടനും ഒക്കെ അധികം ചെയ്യാറുണ്ട് ഫുൾ പടത്തിൽ നിന്നിട്ട് ആ അത് ഞാൻ പറഞ്ഞില്ലേ വല്യ അങ്ങനത്തെ സംഭവങ്ങളും അത് പക്ഷെ നമ്മൾ ചെയ്യാൻ തുടങ്ങിയ സമയത്ത് അങ്ങനത്തെ പടങ്ങൾ കുറഞ്ഞു കുറഞ്ഞുടങ്ങി അപ്പോ അങ്ങനത്തെ പടങ്ങൾ ചെയ്യാൻ നമുക്ക് താല്പര്യമുണ്ട് അങ്ങനത്തെ കഥകൾ വരാറില്ല ഇപ്പോഴത്തെ ഈ ഒരു ഒരു അല്ലെങ്കിൽ അങ്ങനത്തെ മൂവിക്ക് എത്രത്തോളം സ്കോപ്പ് ഉണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ട് എല്ലാ ടൈപ്പ് സ്കോപ്പ് ഉണ്ട് അത് നല്ല രീതിയിൽ ഇന്നത്തെ കാലത്തിനനുസരിച്ച് നമ്മളത് ചെയ്ത് ആളുകളുടെ മുന്നിൽ കറക്റ്റ് ആയ രീതിയിൽ സമയത്ത് എത്തിക്കാത്തത് കൊണ്ടാണ് അതൊന്നും വർക്കാവാത്തത് ആവാത്തത് മനസ്സിലായ അതിനെ ചിലപ്പോൾ അത് പഴയ ആളുകൾ കൊണ്ട് തന്നെ പ്ലേ ചെയ്യുന്നത് കൊണ്ടും ആളുകൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വരില്ല കാരണം ഞാനിപ്പോൾ സാധാരണ ചെയ്തുകൊണ്ടിരിക്കുന്ന ക്യാരക്ടർ ഇനിയും ഞാൻ ചെയ്തോ ചെയ്തു കഴിഞ്ഞാൽ അത് അത്ര വലിയ ആയിട്ട് വരില്ല ഓൾറെഡി ചെയ്തതും കണ്ടതുമാണല്ലോ ഇപ്പോൾ ദിലീപനും ദിലീപൻ്റെ പടങ്ങളിൽ വരുന്ന ആക്ടേഴ്സും നമ്മളെ ഒരുപാട് ചിരിപ്പിച്ചിട്ടുണ്ടല്ലോ അതുതന്നെ അവർ വീണ്ടും ചെയ്യുമ്പോൾ നമുക്ക് പുതുമ വരുന്നില്ലല്ലോ അവരതല്ലാത്ത വ്യത്യസ്തമായ വേറെ രീതികളും അല്ലെങ്കിൽ വേറെ കഥകളും

എന്താണ് താൻ ആരാടോ എന്ന് ചോദിക്കുമ്പോൾ താൻ ആരാടോ എന്ന് പറയുന്ന ആ എക്സാക്റ്റ് ഷോട്ടാണ് എടുത്തോളൂ അതിന് ഡ്യൂറേഷൻ ഉണ്ടാവില്ല വളരെ ചെറിയ ഡ്യൂറേഷൻ ആയിരിക്കും അപ്പോൾ ഞാൻ ഞാനിപ്പോൾ ഇന്ന വിടത്തിൽ അല്ലെങ്കിൽ ഞാൻ ഇന്ന ആളുടെ ആളാണെന്ന് പറയുന്നതാണ് ഒരു ഷോട്ട് അതിൻ്റെ കൗണ്ടർ ഷോട്ട് എന്ന് പറഞ്ഞാൽ അതിന് ഡ്യൂറേഷൻ കൂടുതലുണ്ടായിരിക്കില്ല പക്ഷേ ഇന്ന് നമ്മൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഇപ്പം എക്സാക്റ്റ് ഒരു നാലോ അഞ്ചോ മിനിറ്റ് ഡ്യൂറേഷൻ വരുന്ന ഒരു പ്ലേ ആയിട്ട് കണ്ടിന്യൂസ്ലി ഷൂട്ട് ചെയ്യും കാരണം ഫിലിമല്ല ഡിജിറ്റലി ഉള്ള സാധനമാണ് അപ്പോൾ ഫിലിം കറങ്ങിന്ന വേസ്റ്റ് ആവില്ല മറ്റത് ഒരു ക്യാൻ ഫിലിമിൽ നാല് മിനിറ്റോളം നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ അത് ഓക്കെ ടേക്ക് ആണെങ്കിലും ഓക്കെ ടേക്ക് അല്ലെങ്കിലും നാല് മിനിറ്റ് അത് കറങ്ങി കഴിഞ്ഞാൽ ആ ക്യാൻ കഴിഞ്ഞു പിന്നെ പുതിയ ഫ്രഷ് ക്യാൻ വെക്കണം ഈ ക്യാൻ അത്യാവശ്യം നല്ല വിലയുണ്ട് ഫിലിമിന് അപ്പം എന്താണോ എക്സാക്റ്റ് ആ ഡയറക്ടർക്ക് ഒരു ഷോട്ടിൽ വേണ്ടത് ആ ഷോട്ട് മാത്രം എടുക്കുകയുള്ളൂ അതിൻ്റെ ഡ്യൂറേഷൻസ് വളരെ കുറവായിരിക്കും പക്ഷെ ഇപ്പം നമുക്ക് ലെങ്തി ആയിട്ട് സീൻ എടുക്കാം ഒറ്റ സീനൊക്കെ ഒരൊറ്റ ഷോട്ടിൽ എടുക്കാം അത് പല ആംഗിളിലും വെച്ചിട്ട് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് ഷൂട്ട് ചെയ്യാം എന്നിട്ട് എഡിറ്റിംഗ് ടേബിളിൽ കൊണ്ടുപോയിട്ട് നമുക്ക് ആവശ്യമുള്ള ആംഗിളുകളിലെ നല്ല 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 പോർഷൻസ് നോക്കി കട്ട് ചെയ്തിട്ട് അറിയാൽ മതി നമ്മൾ കുറച്ചും കൂടി സൗകര്യമായി ഈ മാറ്റം ഒരു പരിധിയിലധികം ആക്ടേഴ്സിനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട് പണ്ട് ആക്ടേഴ്സ് ചെറിയ ഡ്യൂറേഷനിലുള്ള ഷോട്ടിൽ അഭിനയിച്ച കണ്ടിന്യൂറ്റി ഓർമ്മിച്ച് വെച്ചിട്ട് വേണം പല പല ചെറിയ ചെറിയ ഷോട്ടുകളായിട്ട് അതിനെ അഭിനയിച്ച് ആക്ഷൻ കണ്ടിന്യൂറ്റി കറക്റ്റ് ചെയ്ത് അതൊരു സീനിലെ മൊത്തം റൗണ്ടപ്പ് ചെയ്യാം ഇന്ന് ഇപ്പോൾ ഒരൊറ്റ ആംഗിളിൽ എടുക്കുന്നത് കാരണം നമ്മൾ രണ്ട് ആംഗിളിൽ ക്യാമറ വെച്ചിട്ട് എടുക്കുമ്പോൾ ആക്ഷൻ കണ്ടിന്യൂറ്റി നമുക്ക് അത്ര അധികം പ്രോബ്ലം ആയിട്ട് വരുന്നില്ല അറ്റ് ടൈം രണ്ട് ആംഗിളിലുള്ള സാധനം ഇപ്പം ഇതിപ്പോൾ രണ്ട് ആംഗിളിലുള്ള സാധനം കിട്ടുന്നുണ്ടല്ലോ മൂന്ന് ആംഗിളിലുള്ള സാധനം കിട്ടുന്നുണ്ട് ഒരൊറ്റ പ്ലേയില് അന്ന് ഒരു ക്യാമറയിലാണ് എടുത്തിരുന്നത് ഇത് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് വേണം ഈ ക്യാമറ ഇപ്പുറത്ത് കൊണ്ടു എന്നെ ഷൂട്ട് ചെയ്യാൻ അപ്പോൾ താൻ നേരത്തെ ചെയ്ത പോലെ തന്നെ ചെയ്യണം മനസ്സിലായ എന്നാലും മാച്ച് ചെയ്ത് കട്ട് ചെയ്യാൻ പറ്റുള്ളൂ ഇന്ന് ഡിജിറ്റൽ ആയതുകൊണ്ടും രണ്ട് ക്യാമറയും മൂന്ന് ക്യാമറയും മൾട്ടി ക്യാമറ ഷൂട്ട് ചെയ്യാവുന്നത് കൊണ്ടും അറ്റ് എ ടൈം ഇപ്പൊ രണ്ടുപേരുള്ള കോൺവേഴ്സേഷൻ ഇങ്ങനെ ഷൂട്ട് ചെയ്താൽ മതി ഒരൊറ്റ പ്ലേയില് കാര്യം കിട്ടുകയും ചെയ്യും ആക്ഷൻസ് കറക്റ്റ് ആയിട്ട് മാച്ച് ചെയ്യാനും പറ്റും അപ്പൊ എഡിറ്റ് ചെയ്ത് വരുമ്പോൾ ആംഗിളിലുള്ള സാധനം മാറി മാറി കട്ട് ചെയ്ത് രസകരമായിട്ട് കാണാം ഈ വ്യത്യാസം ഞാൻ വരുന്ന സമയത്തുണ്ടായിരുന്നില്ല ടെക്നോളജിയിൽ വരുന്ന വ്യത്യാസവും നമ്മുടെ അതിനെ ഉപയോഗിക്കാൻ നമുക്ക് സാഹചര്യങ്ങൾ നന്നായി വന്നതും ആക്റ്റേഴ്സിന് ഒരുപാട് സഹായിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ നമ്മൾ ഓർത്ത് വെച്ചിട്ട് ഈടറിവ് കഴിയുമ്പോൾ എൻ്റെ കൈ ഇങ്ങനെയായിരുന്നു അത് കഴിഞ്ഞ് മറ്റേ ഇങ്ങനെ കൈ എടുക്കണം കൈ കയ്യിൽ കൈ ഇത്ര കയറ്റി വെച്ചിട്ടുണ്ടായിരുന്നുള്ളു മടക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ നോട്ട് ചെയ്യണം അസിസ്റ്റന്റ് ഡയറക്ടർ നോട്ട് ചെയ്തൊക്കെ അസിസ്റ്റന്റ് ആയിരുന്നു ഞാൻ കുറച്ച് പഴയ ഫോട്ടോസ് ആക്ടേഴ്സാണ്

അവൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേ അവനാണ് ഞാൻ മൂന്നാം ക്ലാസ്സിൽ പഠിക്കണം പഠിക്കണം അനിയത്തി മമ്മി ഡാഡി ഇത് പെരുമുഴക്കാലം ഷൂട്ടിങ്ങിന്റെ സമയത്ത് ആഷിഖാണ് കുട്ടീനെ പിടിച്ചിട്ടുള്ളത് സുഗീത് ഓർഡിനറിയുടെ ഡയറക്ടറാണ് ഈ സമയത്ത് എന്തെങ്കിലും മെമ്മറീസ് ഒക്കെ സമയത്ത് നമ്മൾ അഗ്രഹാരത്തിലൂട്ട് ചെയ്തിരുന്നു പാലക്കാട് അഗ്രഹാരത്തില് അപ്പോൾ എനിക്കവിടെ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു ഞാൻ എൻ്റെ ഞാൻ പ്ലസ് ടു കഴിഞ്ഞപ്പോഴാണല്ലോ വർക്ക് ചെയ്യാൻ തുടങ്ങിയത് അപ്പോൾ എൻ്റെ ഏജിലുള്ള പെൺകുട്ടികൾ ഒരുപാടുണ്ടായിരുന്നു അപ്പോൾ ഈ പെൺകുട്ടികൾക്ക് പുറത്ത് പോയിട്ട് കമ്പനി അടിക്കുന്നതിലൊക്കെ ഭയങ്കര വിലക്കുകളും അല്ലെങ്കിൽ നമ്മുടെ ഇവിടുത്തെ ടൗണിലെപ്പോലെയല്ല അവർക്ക് പ്രത്യേക സ്വാതന്ത്ര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ നമ്മുടെ പ്രായത്തിലുള്ള പെൺകുട്ടികൾക്ക് നമ്മളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും അല്ലെങ്കിൽ കമ്പനി കൂടാനൊക്കെ കമ്പനിയുടെ സംസാരിക്കുക അങ്ങനത്തെ ഒക്കെ ഭയങ്കര പരിമിതി ലിമിറ്റ് ഉണ്ടായിരുന്നു അപ്പൊ നമ്മൾ കുറച്ചുപേരും അവിടെ ചെന്ന സമയത്ത് അവർക്ക് ഭയങ്കര കൊറച്ചു കൂടി ഫ്രീ ആയിട്ട് ഇടപഴകാനൊക്കെ പറ്റും നമ്മുടെ അടുത്ത് സംസാരിക്കാനും വന്നിരിക്കാനും വിശേഷങ്ങൾ പറയാനും അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങൾ സംസാരിക്കാനും ഒക്കെ അപ്പോ അന്ന് ഓരോ വീട്ടിലും ഉണ്ടാവും ഓരോ പ്രകാരം അപ്പൊ നമ്മൾ ഷൂട്ട് ചെയ്തിട്ട് ഇങ്ങനെ പോകുന്ന സമയത്ത് ഇങ്ങനെ നമ്മള് രാവിലെ നമ്മൾ ലൊക്കേഷൻ നോക്കാനായിട്ട് ഇങ്ങനെ നടക്കും സാറ് സാറ് നീ എല്ലാവരുമായിട്ടും കമ്പനിയായി അപ്പൊ വീട്ടുകാർക്ക് പ്രശ്നങ്ങളൊന്നും ഇല്ല നമ്മളത് അറിയാമെന്നല്ലോ അവരെ വെച്ചിട്ടാണ് നമ്മൾ കമ്പനി അതിനുശേഷം പിന്നെ അവരായിട്ട് നമ്മൾ ഒന്ന് രണ്ടുപേരൊക്കെ ആയിട്ട് ഫോണിൽ കോണ്ടാക്ട് ചെയ്യാറുണ്ട് പക്ഷെ അവരൊക്കെ വളരെ പെട്ടെന്ന് തന്നെ കല്യാണം കഴിഞ്ഞു പോവുകയും കല്യാണം കഴിക്കാൻ വേണ്ടിട്ടല്ല ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞ വളരെ ചെറുപ്പത്തിലെ അവർക്ക് കൂടുതലായിട്ടൊന്നുമില്ല സ്കൂൾ ജീവിതം കഴിഞ്ഞാ പിന്നെ മാക്സിമ അവർക്ക് പുറമേക്കൊന്നും അങ്ങനെ അവരുടെ സമൂഹത്തിൽ തന്നെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും വിവാഹങ്ങൾ കഴിച്ചു കൊടുക്കുന്നത് ഇപ്പൊ അവർക്ക് തന്നെ അറിയാം അപ്പുറത്തെ വീട്ടിലുള്ള പയ്യനായിട്ടായിരിക്കും ഇവരുടെ വിവാഹം ഇവർ അപ്പുറത്തേക്ക് പോകൂലോ അധികം പക്ഷെ അന്നുണ്ടായിരുന്നവരില് കൊറച്ചുപേരൊക്കെ പുറത്തേക്ക് പോയി പുറത്തു പോയി ജോലി ചെയ്യാനൊന്നും അവർക്ക് അങ്ങനെ അത്ര വലിയ അനുവാദങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എല്ലാവർക്കും അവരുടെ ആ അമ്പലത്തിന് ചുറ്റി പറ്റിയിട്ടുള്ള സ്ഥലങ്ങളിൽ തന്നെയായിരിക്കും അവര് കല്യാണം അല്ലെങ്കിൽ അഗ്രഹാരത്തിലേക്ക് ആയിരിക്കും അഗ്രഹാരം ആ ലൈഫ് ുംഗ്രഹാരത്തിലേക്കായിരിക്കും ഇത് എന്റെ കുർബാന കൊള്ളപ്പാടിന്റെ ആദ്യ കുർബാന സ്വീകരണം തന്നെയാണ് പാലുകൂര് പള്ളിയിൽ വെച്ചു നടത്തിയത് എന്റെ അനിയ ഒരുമിച്ചായിരുന്നു ഞാൻ അനിയത്തിനേകൾ ഒന്നര വയസ്സ് രണ്ടു വയസ്സ് മൂത്തതാ പക്ഷെ എന്റെ സെയിം എന്റെ നടത്തുമ്പോ തന്നെ അനിയത്തിഴി നടത്തിയ അനിയത്തി കുറച്ചുകൂടി ായിട്ടും അവർ പഠനത്തില് കുറച്ചും കാരണം എന്റെ ആറാം ക്ലാസ്സിലായപ്പോഴാണ് നടത്തിയത് അനിയത്തിൽ നാലാം ക്ലാസ്സിലായപ്പോഴാണ് നടത്തി അത്യാവശ്യം നന്നായി പഠിക്കണവരെ നടത്തും പഠിക്കാത്തവരെയാണ് ആറാം ക്ലാസ് ഒക്കെ ഒരുപാട് ജപങ്ങളും ഒക്കെ പഠിക്കാണ്ട് ഇതൊക്കെ പഠിച്ചിട്ട് ചെല്ലി കേൾപ്പിക്കാണ് കാണാതെ ഏത് നിങ്ങൾക്ക് പള്ളിയിൽ അങ്ങനെ ക്ലാസ്സുകളൊക്കെ ഇല്ലേ ഞാൻ പന്ത്രണ്ടാം ക്ലാസ് വരെ പഠിച്ചിട്ടുണ്ട് കാരണം പന്ത്രണ്ടാം ക്ലാസ് സർട്ടിഫിക്കറ്റ് കിട്ടിയാലും കഴിക്കാൻ പറ്റുള്ളൂ എത്ര പന്ത്രണ്ടാം ക്ലാസ് ഇണ്ട എന്നാ കല്യാണം കഴിച്ചു വേറെ പറയുന്നത് ഈ ഒരു ഫോട്ടോ എല്ലാവർക്കും അറിയാവുന്ന ഫോട്ടോയാണ് നമ്മളുടെ ഇത് ഫസ്റ്റ് വർക്ക് ചെയ്ത പടം നമ്മൾ ചിത്രം അന്ന് രാത്രി സീനാണിത് പൊന്നാനി അല്ല തൃശൂര് ശക്തൻ സ്റ്റാൻഡിൽ വെച്ചിട്ടാണ് ഇത് ഇതെടുത്ത് അപ്പൊ അന്ന് സിദ്ധു ചായ കൊടുക്കുന്നത് സുഹാസിനി മാം വന്ന് കാണുന്ന സീനാണ് മകനാണെന്ന് തിരിച്ചറിഞ്ഞിട്ട് പിന്നെ ചായ ഗ്ലാസ് താഴെ വീഴുന്ന ഒരു ഷോട്ടൊക്കെ ഈ സീക്വൻസ് എടുക്കുന്ന സമയത്ത് രാത്രി ആയതുകൊണ്ട് ഈ സിദ്ധുവിന്റെ ബാക്കിലായിട്ട് വരുന്ന ബസ്സിൽ ഇരിക്കുന്നവരെയൊക്കെ നമ്മളുടെ കൂട്ടത്തിലുള്ളവരാ ക്രൂകളാ അപ്പോ സാറേ എന്നെയൊക്കെ പിടിച്ചവിടെ ഇരുത്തി പാക്കിലത്തെ സീറ്റില് അപ്പൊ അങ്ങനെ പോയി ഇരുന്നതാണ് കാരണം ഒരുപാട് ലേറ്റ് ആവുന്ന സമയങ്ങളിലെ ഈ ജൂനിയർ ആയിട്ട് വരുന്ന ആക്ടേഴ്സ് ആക്ടേഴ്സില്ലേ അവര് മിസ്സായിത്തൊടങ്ങും കുറച്ചുപേര് ഉറക്കം വന്നിട്ട് വേറെ എവിടെയെങ്കിലും പോയി കിടന്നുറങ്ങാനും അല്ലെങ്കിൽ ഭക്ഷണം കഴിച്ചതിന് ശേഷം മുങ്ങാനും ഒക്കെ ചാൻസ് ഉണ്ട് അപ്പൊ നമ്മള് പിടിച്ച് നിർത്തിയവരുടെ കണ്ടിന്യൂറ്റി മിസ്സായി പോകും ഷോർട്ട് എടുക്കണ സമയത്ത് അവരെ കിട്ടിയെന്ന് വരില്ല അതുകൊണ്ട് തൊട്ട് ബാക്കിൽ നിക്കുന്നവരെയൊക്കെ കണ്ടിന്യൂറ്റി ആയിട്ട് വരാവുന്ന പൊസിഷനിൽ നിർത്തുന്നവരെയൊക്കെ നമ്മുടെ ക്രൂവിലുള്ള ആൾക്കാരെ നിർത്തും അങ്ങനെ കിട്ടിയ ചാൻസാവും വെറുതെ അവിടെ ഇത് കിടന്നാ മതി സീറ്റിൽ കിടന്നുറങ്ങിയാ മതി സിദ്ധുവിന് സുഖാസിനിമേം വന്നിട്ട് ചായ ചായകലിച്ച് നോക്കണം ആ ഷോട്ട് ഞാൻ നമ്മുടെ ശേഷം കഴിഞ്ഞു ഞാൻ പലപ്പോഴും ചോദിക്കണം ചേട്ടന്റെ അടുത്ത് ചോദിക്കണം അങ്ങനല്ല പലപ്പോഴും ചിന്ത ഓർമ്മയുണ്ടാകും അന്നും ചോദിച്ചിട്ടില്ല കാറിൽ ഇരുന്ന് ഇന്റർവ്യൂ എടുത്ത് പോണി ഞങ്ങൾ ഇവിടെ ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് പോവുകയാണ് എവിടേക്ക് ലോ കോളേജിലേക്ക് അന്ന് ഐശ്വര്യ ലക്ഷ്മിയുടെ ഇന്റർവ്യൂ എടുത്താലോ കാറിലിരുന്നിട്ട് എന്നിട്ട് മറ്റേ സേഫ് ആരാ സാനിഫ് സാനിഫ് ആ സാനിഫിന്റെ കല്യാണം എന്തായി കഴിഞ്ഞിട്ട് അപ്പൊ സാനിഫ് ചേട്ടാ നമുക്ക് ഇന്റർവ്യൂ എടുത്താലോ അപ്പൊ ക്യാമറ അപ്പൊ ക്യാമറ മൊബൈൽ ഇങ്ങനെ വെച്ചിട്ട് ഫ്രണ്ടിൽ വെച്ചു എന്നിട്ട് ഭക്ഷണം കഴിക്കാൻ പോകുന്നത് എന്നിട്ട് നമ്മള് നമ്മുടെ പറക്കും ചേട്ടന്റെ കടയിൽ പോയിട്ടല്ലേ അതിന്റെ വാർത്തകൾ കേട്ടിട്ടില്ലേ പ്രായമായ അപ്പച്ചനും അമ്മച്ചും ഒരു പരിപാടിയും ഇതൊക്കെ ചായക്കട നടത്തിയിട്ട് ലോകം ചുറ്റിയ കഥ ഞാൻ ചേട്ടൻ മരിച്ചു പോയി അമ്മച്ചി അമ്മച്ചി മാത്രമേ ഉള്ളൂ ചോദിക്കാൻ വന്ന ക്വസ്റ്റ്യൻ ഈ സിനിമ സിനിമയിൽ അല്ലെങ്കിൽ പബ്ലിക് ഫിഗേഴ്സ് എപ്പോഴും സോഷ്യലി ഓറിയന്റഡ് ആയിട്ടുള്ള സബ്ജെക്ടിന് റെസ്പോണ്ട് ചെയ്യണം എന്ന് വാശി പിടിക്കുന്ന ഒരു കൂട്ടത്തിനെ ഞാൻ കണ്ടിട്ടുണ്ട് ശരിക്കും അങ്ങനെ ഒരു പ്രതിബദ്ധതയോ അല്ലെങ്കിൽ അങ്ങനെ കാണിക്കാൻ നിർബന്ധമുണ്ടോ ഉണ്ടോ കാണിക്കണം ഓറിയൻ്റായിട്ടുള്ള സബ്ജക്റ്റുകൾക്ക്

സിനിമയിലൂടെ സമ്മതിക്ക അതിന്റെയും ആവശ്യമില്ല കാരണം ഈ സോഷ്യൽ ആയിട്ടുള്ള പ്രശ്നങ്ങളിൽ നിന്നൊക്കെ കുറച്ചുനേരം വിട്ടു വന്ന് നിന്ന് ഒന്ന് ഇരിക്കാൻ വേണ്ടിട്ടാണ് സിനിമ കാണാൻ വരുന്നത് അപ്പൊ നമ്മൾ വീണ്ടും സോഷ്യൽ ഓറിയന്റഡ് ആയിട്ടുള്ള സാധനങ്ങൾ കൊടുക്കേണ്ട കാര്യമില്ലല്ലോ കാരണം ഒരു വ്യക്തിക്ക് ചെറുപ്പം മുതൽ ഏറ്റവും കൂടുതൽ കിട്ടിക്കൊണ്ടിരിക്കുന്നത് എന്താ ഉപദേശല്ലേ അപ്പൊ സിനിമ കാണാൻ വരുമ്പഴേലും ആ ഉപദേശം കുറച്ച് കുറച്ച് കൊടുക്കേണ്ടതല്ലേ നല്ലത് അല്ലേ അവന് നേരം ഒന്ന് ഫ്രീ ആയിട്ട് അവന്റെ മൈൻഡിനെ തിരിച്ചു കിട്ടണം അപ്പൊ ഒരു ഇഷ്യൂവിലൂടെ പോകുന്ന സമയത്ത് അതിന് ബ്രേക്ക് ചെയ്യണമെങ്കിൽ എന്താ വേണ്ടത് കൊറച്ചുനേരം വേറൊരു വിഷയത്തിലേക്ക് അവന് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റണം അല്ലേ അത് പറ്റാൻ വേണ്ടിയിട്ടാണ് ആക്ച്വലി നമ്മുടെ നാട്ടിൽ ഈ കലകളൊക്കെ ഉള്ളത് വളരെ ബുദ്ധിമുട്ടിലിരിക്കുന്ന ഒരാള് ഇപ്പൊ നമ്മൾ പണ്ട് പഞ്ചാബി ദിവസം തെങ്കാശി അല്ലെങ്കിൽ കയറ കാണാൻ കയറി കഴിഞ്ഞ പിന്നെ നമ്മൾ മറക്കില്ലേ കുറെ പ്രശ്നങ്ങള് കോമഡി പടങ്ങൾ മാത്രമല്ല ഇപ്പം അതേപോലെ പടികമാണെങ്കിലും ചിത്രമാണെങ്കിലും അല്ലെങ്കിൽ നായർ സാബാണെങ്കിലും അമരൊക്കെ ആണെങ്കിലും നമ്മൾ അങ്ങനത്തെ പടങ്ങൾ കണ്ടു കഴിയുമ്പോൾ എന്താ സംഭവിക്കുന്നത് നമ്മുടെ പ്രശ്നങ്ങളൊക്കെ മറന്ന് നമ്മൾ അവരുടെ പ്രശ്നങ്ങളും അവരുടെ തേങ്ങലുകളും അവരുടെ സന്തോഷങ്ങളും കളിയിലും ചിരിയിലൊക്കെ കണ്ട് പെട്ടുപോകും അങ്ങനത്തെ പടങ്ങൾ ഭയങ്കര രുചിയാവും അപ്പം അതാണ് മെയിൻ ആയിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കർത്തവ്യം ഇവിടെ ആരാണ് തന്നെ കൺട്രോൾ ചെയ്യുന്നത് കാണിക്കുന്നു അപ്പോ അതാണ് മെയിൻ ആയിട്ടുള്ള കർത്തവ്യം നന്നായി നല്ലൊരു എന്റർടൈൻമെന്റ് കൊടുക്കാന്നുള്ളത് അപ്പൊ അത് കൊടുക്കാൻ വേണ്ടിട്ടാണ് നമ്മൾ ട്രൈ ചെയ്യണത് ചില സമയങ്ങളിൽ അത് വർക്ക് ആവും ചില സമയത്ത് വർക്ക് ആവില്ല ഒരു മൂവിയല്ല മൂവി എന്ന് പറയുന്നത് എന്റെ ചെറുപ്പത്തിൽ ഞാൻ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ വിഷ്വലും ഏറ്റവും വലിയ അനുഭവം സിനിമാ തിയേറ്റർന്ന് പടം കാണുന്നതാണ് അത്രയും ബിഗായിട്ട് അത്രയും ഉള്ള കേറുന്ന രീതിയിലുള്ള വേറൊരു വിഷ്വലുകളും നമ്മൾ കണ്ടിട്ടില്ല അല്ല ഒരു വ്യക്തിയെ കാണാൻ പറ്റുന്നതിനും വളരെ വലുതായിട്ടല്ല തിയേറ്ററിൽ കാണുന്നത് അതും ഇരുട്ടുള്ള ഒരു സ്പേസിൽ നല്ല ശബ്ദത്തിൽ അതങ്ങട്ട് ഉള്ളിലേക്ക് അങ്ങോട്ട് കയറും അതുകൊണ്ടാണ് ആ സിനിമ എപ്പോഴും തിയേറ്ററിലാണ് കാണേണ്ടത് ഇഷ്ടപ്പെടാനല്ല അതൊരു നമ്മളതില് അട്രാക്റ്റഡ് മാത്രല്ല നമ്മളതിൽ എന്താണ് പറയുക ഇൻഫ്ലുവൻസ്ഡ് ആവും നമുക്കതൊരു അനുഭവമാവും അപ്പോൾ എന്നാലാണത് വർക്കാവുകയുള്ളു ഇപ്പം സിനിമയിൽ വരാൻ ആഗ്രഹിക്കുന്നവരെപ്പോഴും പടം തിയേറ്ററിലാണ് കാണേണ്ടത്